different ആയിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് വേറെയാണ് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് പരീക്ഷിക്കുകയൊക്കെ ചെയ്യാണ് ചാക്കോച്ചൻ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒരു ഒരു ഇത്രയും മണ്ണിനെ സ്നേഹിക്കുക എന്നൊരു വ്യക്തി പ്രകൃതി സ്നേഹി എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് ചാക്കോച്ചനോട് പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ ആദ്യ പ്രതികരണം എന്താണ് അല്ല സി ഞാനും ചാക്കോച്ചനൊരു സിനിമ ചെയ്യാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നൊരു അവസ്ഥയാണ് അപ്പോൾ എൻ്റെ ഒരു സിനിമ ചെയ്യാൻ പുള്ളി എല്ലാ രീതിയിലും 200% വില്ലിങ് ആയിരുന്നു ഏത് സിനിമയും ഒരു പക്ഷേ അപ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഇതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിലോട്ട് വരാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഈ അലോങ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദിസ് ഫിലിം എനിക്ക് മനസ്സിലായത് ഈ രാമൻ്റെ അത്രത്തോളം തന്നെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര വലിയൊരു ക്രെഡിറ്റാണ് ഞാൻ അത്ര നല്ല ഹ്യൂമൻ ബീങ് അല്ല അപ്പം അതിൻ്റെ ഒരുപാട് ഗുണം ഇത് അറിഞ്ഞൊന്നും സംഭവിക്കുന്നതല്ല അത് അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ജെനുവിൻ ആയിട്ടുണ്ട് അയാളുടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിൽ അയാൾ കുറച്ചും എന്നോട് പറഞ്ഞു ഒരു എനിക്ക് മരം കയറണം എന്ന് പറഞ്ഞു പിന്നെന്താ മരം കയറാൻ വേണ്ടി എനിക്കൊരു ഷോട്ട് ചെയ്തില്ലെങ്കിലും മരം കയറുന്ന അവസരങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു പക്ഷേ കയറിയത് കുറച്ച് കഷ്ടമായി പോയി ഒറ്റ ഒരു കുന്നിലെ ഒരു ആടുന്ന മരത്തിലായി പോയി ഞാൻ പറഞ്ഞു പൊതുവേ അതായത് അയാളുടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഈ ചാക്കോച്ചനിലുണ്ട് ജെനുവിനിലെ ആൾക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാട് ഭയങ്കര ഇഷ്ടമാണ് അത് ആർക്കും അറിയില്ല എന്നുള്ളതിനും പുള്ളി പുള്ളി അങ്ങനെ ഭയങ്കര ഒരു ഹാർഡ് കോർ കാടിൻ്റെ ആളോ കൃഷിയുടെ ആളോ ആയിട്ട് നമുക്ക് അറിയില്ലല്ലോ അറിയില്ല പക്ഷേ പുള്ളി ജനുവിനിലെ അങ്ങനത്തെ ആളാണ് ഈ മരം കയറ്റവും കാടും കൃഷിയും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളിൻ്റെ അതുകൊണ്ട് രാമനിലേക്ക് എത്താൻ ബുദ്ധിമുട്ടി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പുള്ളിക്കും ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒട്ടും ഫേക്ക് അല്ല എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ വെച്ച ഒരു ഇപ്പോൾ പറഞ്ഞ സീൻ പോലും ചുമ്മാ നമ്മൾ കാണുമ്പോൾ ഭയങ്കര കുഴപ്പമാണ് എന്താണത് ഭയങ്കര ഫേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം തോന്നാത്തത് അതുകൊണ്ടാണ് കാരണം അത് ഒരാൾ വിശ്വസിച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ അയാൾ ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതറിയാതെ സംഭവിച്ചു പോയതായിരിക്കും സിനിമയുടെ വേറൊരു ഭാഗ്യം എന്ന് പറയുന്നത് സിനിമയുടെ ഭാഗ്യം തന്നെയാണ് ഞാൻ നിമിത്തങ്ങളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അന്ധവിശ്വാസമല്ല നിമിത്തം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ സംഭവിക്കാനാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻസ് ഒക്കെ കിട്ടുന്നത്